മലയാളികൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്ത മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ നായികമാരെ നടിമാരെ മലയാളികൾ ഒരിക്കലും മറക്കാറില്ല. എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇപ്പോൾ ശക്തി കാണിച്ചു കഴിഞ്ഞു. അതിപ്പോൾ സിനിമയ്ക്കകത്ത് തന്നെ പല രീതിയിലാണ് സ്ത്രീകളുടെ സാന്നിധ്യം ഇന്ന് മലയാള സിനിമ അറിയുന്നത്. തെങ്ങ് കയറാനും അഭിനയിക്കാനും ക്യാമറയുടെ മുൻപിലും പിൻപിലുമായി നിരവധി പേരാണ് സ്ത്രീകളായി ഇന്ന് സിനിമയ്ക്കകത്ത് തന്നെയുള്ളത്. അത്തരത്തിൽ കോമഡി തനിക്ക് വഴങ്ങുമെന്നും കോമഡി സ്ത്രീകൾക്ക് വഴങ്ങുമെന്നും തെളിയിച്ച ആദ്യത്തെ ഒരു വ്യക്തി തന്നെയാണ് ബിന്ദു പണിക്കർ എന്ന് പറയാം. ബിന്ദു പണിക്കരെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവർ ചെയ്തു തീർത്ത തമാശ രൂപേണയുള്ള കഥാപാത്രങ്ങളാണ്, പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. അസൂയക്കാരിയായും പൊട്ടിപ്പെണ്ണായും വന്ന മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഒരു താരം തന്നെയാണ് നമ്മുടെ സ്വന്തം ബിന്ദു പണിക്കർ. ഒന്നല്ല മറിച്ച് സ്ത്രീകൾക്ക് അതിഗംഭീരമായി ഈ തമാശ രൂപേണ ഉള്ള കഥാപാത്രങ്ങളിൽ തിളങ്ങാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്ന നിരവധി താരങ്ങളുടെ പട്ടികയിൽ ബിന്ദു പണിക്കറുമുണ്ട്. കെ പി സലളിത, ഉർവശി, ഫിലോമിന, സുകുമാരി അമ്മ, ബിന്ദു പണിക്കർ, അങ്ങനെ നിരവധി മലയാള നായകന്മാർ നമുക്ക് ചിരി സമ്മാനം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബിന്ദു പണിക്കറും. അത്രമേൽ സിനിമാ കരിയറിൽ തിളങ്ങി നിന്ന താരത്തിന് കുടുംബജീവിതത്തിൽ തിളങ്ങാനായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നല്ല സുന്ദരനായ ഒരു ഭർത്താവ്, തന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവ്, എന്തിനും കൂട്ടായി നിന്ന് നിഴലായി നിന്ന ഭർത്താവ്, എന്നാൽ അവസാനം വിധി മറ്റൊന്നായിരുന്നു കാത്തുവച്ചിരുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് വിടവാങ്ങേണ്ടി വന്നു. മകളും ബിന്ദു പണിക്കറും ഒറ്റയ്ക്കായി മാറുന്നു. ഇതായിരുന്നു ബിന്ദു പണിക്കറുടെ ജീവിതത്തിൽ ഏറ്റവും അവസാനമുണ്ടായ വലിയ ഒരു ദുരന്തം. അതിനുശേഷം സായിക്കുമാർ ബിന്ദു പണിക്കറുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവിടുന്ന് അവർ ഒന്നിച്ച് ഇപ്പോഴും സന്തോഷമായി ജീവിക്കുന്നു. ഇപ്പോൾ അവരുടെ മുഖത്തുള്ള ചിരി, അതായിരുന്നു അവരുടെ ആദ്യ ഭർത്താവ് ആഗ്രഹിച്ചിരുന്നത് പോലും. 1968 ഏപ്രിൽ 21 കോഴിക്കോടാണ് മലയാള ചലച്ചിത്ര വേദിയിൽ പ്രശസ്ത അഭിനേത്രി ബിന്ദു പണിക്കർ ജനിച്ചത്. 1992 സിബി മലയാൾ സംവിധാനം ചെയ്ത അമലുകൾ എന്ന ചിത്രത്തിലൂടെ താരം ഹാസ്യ താരമായി തിളങ്ങാൻ തുടങ്ങി. ദാമോദര പണിക്കറുടെയും നീനയുടെയും മകളായി ബിന്ദു പണിക്കർ ജനിച്ചപ്പോൾ അവരുടെ പ്രണയം തന്നെ താരത്തിന്റെ ജീവിതത്തിലെ മേറ്റെടുക്കുകയായിരുന്നു. കമലതടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇവർ തൊട്ടടുത്ത വർഷം കളിപ്പാട്ടം എന്ന സിനിമയിലും അഭിനയിച്ചതോടെ തന്നെ മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായി മാറാൻ തുടങ്ങി. സംവിധായകനായിരുന്ന ബിജുവി നായരാണ് താരത്തിന്റെ ആദ്യ ഭർത്താവ്. 27 ഒക്ടോബർ 1997 ഈ സന്തോഷകരമായ വിവാഹം നടന്നത്. രണ്ടുപേരും ആഗ്രഹിച്ച വിവാഹം. രണ്ടുപേരുടെയും കുടുംബക്കാരുടെ സമ്മതത്തോടെ ഇരുവരും ഒന്നിക്കുകയായിരുന്നു. എല്ലാം ആഘോഷപ്രദമായി തന്നെ നടന്നു. ഇരുവർക്കും ഒരു മകൾ കൂടി ജനിച്ചു. ബിജുവി നായർ പിന്നീട് വിവാഹത്തിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം നിര്യാതനായി. 2003 അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നത്. അദ്ദേഹം അങ്ങനെ മകളെയും ബിന്ദു പണിക്കരെയും വിട്ടിട്ട് പോയി. അങ്ങനെ വിടണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല എന്ന് തീർച്ചയായും പറയാം. എന്നാൽ അദ്ദേഹത്തിന് പോകേണ്ട സമയമായിരുന്നു. അതിനുശേഷം 2009 സായിക്കുമാറുമായി ബിന്ദു പണിക്കർ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹം കഴിക്കുന്നത് പോലും ഒരു റൂമറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ബിന്ദു എന്റെ വിവാഹം തകർത്തു എന്ന് ആര് ഭാര്യ പ്രസന്ന ആരോപണം ചെയ്തതിന് പിന്നാലെയാണ് സായിക്കുമാർ ബിന്ദുവിനെ സ്വന്തം ഭാര്യയെ സ്വീകരിച്ചത്. ഈ ആരോപണത്തെ തുടർന്ന് ഇരുവരും നിഷേധിച്ചിരുന്നുവെങ്കിലും വിവാഹമോചനം ലഭിച്ച ഉടൻ തന്നെ ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. ധാരാളം വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലുമൊക്കെ നിറഞ്ഞ ഒരു വിവാഹം തന്നെയായിരുന്നു ബിന്ദു പണിക്കർ സായിക്കുമാർ വിവാഹം. എന്നിരുന്നാലും ആദ്യ ഭർത്താവിലൂടെ തനിക്ക് കിട്ടേണ്ടിരുന്ന സ്നേഹമെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയായി ബിന്ദു പണിക്കർ പിന്നാലെ ജീവിച്ചു. അത്രമേൽ സുന്ദരനും സുമുഖനും. പല ഷോകളിലും ബിന്ദു പണിക്കർ ഒപ്പം തന്നെ നിൽക്കും. എത്ര താമസിച്ചാലും ഒരു അലസതയും ഒരു ദേഷ്യവും പ്രകടിപ്പിക്കാതെ മറ്റുള്ള താരങ്ങളെയും സ്വന്തം ആളുകളെ പോലെ കരുതി ബിന്ദു പണിക്കറുടെ സുഹൃത്തുക്കളായി തന്നെ കരുതി കൂടെ നിൽക്കുമായിരുന്നു. ബിന്ദു പണിക്കറോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ബിന്ദു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഭർത്താവിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. അങ്ങനെ സന്തുഷ്ടമായി ജീവിച്ചിരുന്നായിരുന്നു ബിനുവും ബിന്ദുവും. സ്വപ്നമായി സൗഹൃദം തുടങ്ങി പിന്നാലെ പ്രണയവും വിവാഹവും ഒക്കെ ഒന്നിച്ചപ്പോൾ അത് വലിയൊരു യാദൃശ്ചികമായ കൂട്ടിമുട്ടലായി തന്നെ അവർ കണ്ടെത്തി. അങ്ങനെ മുന്നോട്ട് ജീവിക്കുകയായിരുന്നപ്പോഴാണ് ദൈവം മറ്റൊരു വിധി കാത്തുവച്ചിരുന്നത്.